ഹലോ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നോ ലോഡ് കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നതും, അതായത് ലോഡ് ഇല്ലാതെ നമ്മൾ ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു മെഷീനും അല്ലെങ്കിൽ ഒരു ഉപകരണവും കണക്ട് ചെയ്തിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് മെഷീൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷമായിട്ട് പറയുന്നത് ഓൺ ലോഡ്, ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കേസിലും ട്രാൻസ്ഫോമർ ലോഡിൽ നോ ലോഡിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡില്ലാതെ ഔട്ട്പുട്ട് ഓപ്പൺ സർക്യൂട്ടായിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം, ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്, എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരുന്നത് എന്നുള്ളത് കൂടെ നോക്കാനുണ്ട്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം എന്നുള്ളത് ഇത്രയാണ്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള പോലെ ഫസ്റ്റ് വൈൻഡിങ്, അതായത് പ്രൈമറിയിലേക്ക് നമ്മളൊരു വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നു, അവിടെ ഒരു ഇ വൺ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. സാധാരണ അതേപോലെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ വണ്ണിന് നമുക്ക് എന്ത് വിളിക്കാം, 4.44 × 5 mF(n1). കാരണം എന്താണ്, ഇവിടെ ഫസ്റ്റ് ആയിട്ടുള്ളത് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ചുറ്റുകളുടെ എണ്ണം n1 ആണ്. അപ്പോൾ ഇതിന് തക്കതായിട്ടുള്ള അതേ ഒരു വോൾട്ടേജ് എവിടെ വരണം, സെക്കൻഡറിയിൽ വരണം. പക്ഷേ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം n2 ആയതുകൊണ്ട് തന്നെ e2 എന്നുള്ളത് അതിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും. ഇനി വേറൊരു ഇതിൽ കാര്യം കൂടെ അതിൽ പറയാനുള്ളത്, പ്രൈമറിയിൽ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. അതായത് സോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർക്കുലർ എന്താണ് ക്ലോസ്ഡ് ലൂപ്പാണ് ഇവിടെ വരുന്നത്. അതായത് വി വണ്ണിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നു, അത് ഈ വൈൻഡിങ്ങിലൂടെ കയറിയിട്ട് തിരിച്ച് വി വണ്ണിലേക്ക് തന്നെ, അതായത് ആ സോഴ്സ് കംപ്ലീറ്റ് ആണ് അവിടെ, അല്ലെങ്കിൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതിലൊരു കറണ്ട് ഒഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, പ്രൈമറിയിൽ ഒരു കറണ്ട് ഒഴുകുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ സർക്യൂട്ട് ഓപ്പൺ ആണ്, അതുകൊണ്ട് കറണ്ട് ഒഴുകുന്നുണ്ടാവില്ല, V2 എന്നുള്ള ഈ ഒരു വോൾട്ടേജ് മാത്രമേ അവിടെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് പറയുന്നത് ഇവിടെ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രൈമറിയിൽ ഒഴുകുന്ന കറണ്ട് എന്താണ്, 2 മുതൽ 5% വരെ ആയിരിക്കും. ഏതിൻ്റെ 2 മുതൽ 5% വരെ ആയിരിക്കും, ഫുൾ ലോഡ് കറണ്ടിൻ്റെ 2 മുതൽ 5% വരെ ആണ് ഉണ്ടാവാനുള്ളത്. അതായത് അതൊരു കുറഞ്ഞ കറണ്ട് മാത്രമാണ്, അതിനെ നമ്മൾ വിളിക്കുന്നത് I0 എന്നുള്ള ഒരു ടേം ആയിട്ടാണ് വിളിക്കുക. IC അല്ല, I0 എന്നുള്ളതായിട്ടാണ് വിളിക്കുക. അപ്പോൾ I0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നോ ലോഡ് സമയത്ത്, ലോഡില്ലാത്ത സമയത്ത് പ്രൈമറിയിൽ ഒഴുകുന്ന കറണ്ടാണ്. അപ്പോൾ ഈ കറണ്ട് കാരണം അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും, ആ ഫ്ലക്സ് കാരണം സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഫ്ലക്സ് ഫൈ ആണ്, സെക്കൻഡറിയിൽ n2 ആണ്. അങ്ങനെയാണെങ്കിൽ e2 എന്നുള്ളത് 4.445 f(n2) എന്നുള്ളതായിട്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ I0 എന്നുള്ള ഈ ഒരു കറണ്ടിനെ 2 എണ്ണമായിട്ട് തിരിക്കുന്നുണ്ട്. അതിന് ഫസ്റ്റത്താണ് കോയിൽ ഫ്ലക്സ് ഉണ്ടാക്കുന്ന മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് ആയിട്ടുള്ള, അതിനെ നമ്മൾ I0യുടെ ഈ കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്ലെസ് കമ്പോണൻ്റ് എന്നാണ്. അതായത് Iμ എന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. Iμ എന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൻ്റെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിൽ കമ്പോണൻ്റ് ആണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്ലെസ് കറണ്ട് എന്നാണ്. ഒരു മിനിറ്റ്, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് വാട്ട്ലെസ് കമ്പോണൻ്റ് ആയിട്ടാണ് പറയുന്നത്. അതിനെ നമ്മൾ Iμ എന്നുള്ളത് പറയുന്നത് Iμ സമം I0 × sin φ. ഫൈ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഇനി ഈ വാട്ട്ലെസ് കമ്പോണൻ്റ് എങ്ങനെയാണ് എന്നുള്ളത് കൂടെ പറയാം. 90 ഡിഗ്രി ലാഗിങ് ആയിട്ടാണ്, അതായത് I0 നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ, I0 എന്ന ഫേസർ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഈ I0ക്ക് 90 ഡിഗ്രി ലാഗിങ് ആയിട്ടാണ് ആര് വരിക, Iμ എന്നുള്ള കമ്പോണൻ്റ് ഉള്ളതായിട്ട് വരിക. അപ്പോൾ
ഈയൊരു രീതിയിലാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലുള്ള ഒരു ഫസ്റ്റത്തെ ഒരു കറണ്ടായിട്ട് വരുന്നത്. ഐമ്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് വാട്ട്ലെസ് കമ്പോണൻ്റ് ആണ്. ഐമ്യുക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐമ്യു സമം ഐ സീറോ ഇൻറ്റു സൈൻ ഫൈ സീറോ എന്നുള്ളതായിട്ടാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കമ്പോണൻ്റ് എന്നുള്ളത് ലോഡ് അഥവാ വർക്കിംഗ് കമ്പോണൻ്റ് എന്നാണ് അതിനെ വിളിക്കുക. അതുകൊണ്ട് തന്നെ ലോഡ് പ്രൈമറിയിൽ വരുന്ന ലോഡിനെ വർക്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ലോഡ് എത്ര ഉണ്ടെന്ന് അറിയിക്കാൻ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ടാണത്. അതിൽ നമ്മൾ വിളിക്കുന്നത് ഐ ഡബ്ല്യു എന്നാണ്. അപ്പോൾ ഐ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഐ സീറോ ഇൻറ്റു കോസ് ഫൈ എന്നാണ് വരിക. അപ്പോൾ ഐ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൈമറിയിൽ ഉണ്ടാകുന്ന കറണ്ടാണ്, ചെറിയ കറണ്ടാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നായിട്ടാണ് വിളിക്കുന്നത്? ഐ സീറോ എന്ന് സൂചിപ്പിക്കുന്നത് പ്രൈമറിയിലുണ്ടാകുന്ന കുറഞ്ഞ അളവിലുള്ള കറണ്ടിനെയാണ്. അപ്പോൾ ഇതിൻ്റെ കോസ് കമ്പോണൻ്റ് ആണ് ഐ സീറോ. കോസ് കമ്പോണൻ്റ് ആണ് ഐ സീറോ, സോറി ഐ ഡബ്ല്യു എന്നുള്ളത്. ഇനി ഐ ഡബ്ല്യുവിൻ്റെയും ഐ സീറോയിൻ്റെയും ഫേസർ ഡയഗ്രാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫേസർ ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് ഫൈ എന്നുള്ളതിന് അതേ രീതിയിലാണ് എന്ത് വരുന്നത്? മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് ഫേസർ ഡയഗ്രത്തിൽ ഫൈ എന്നുള്ളത് വരച്ചിട്ടുണ്ട്. ഫൈ എന്നുള്ളത് വരയ്ക്കുന്നതിന് മുൻപ് ശരിക്ക് വരേണ്ടത് എന്താണ്? ഐ സീറോ എന്നുള്ളതാണ്. ആദ്യം തൊട്ട് തന്നെ വരയ്ക്കാം. ഐ സീറോ എന്ന കമ്പോണൻ്റ്, ഐ സീറോ എന്നുള്ള കമ്പോണൻ്റാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഐ സീറോയ്ക്ക് 90 ഡിഗ്രി ലാഗിലാണ്, അല്ലെങ്കിൽ ഐ സീറോൻ്റെ സോറി 90 ഡിഗ്രി ലാഗിലാണെന്നല്ല, ഐ സീറോൻ്റെ സൈൻ കമ്പോണൻ്റാണ് ഐമ്യു. ഐമ്യു എന്നുള്ളതായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐമ്യു എന്നുള്ളതിന് നമുക്ക് വേറൊരു കളർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐമ്യു എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇതിനെ നമ്മൾ വിളിക്കുന്നത് മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് എന്നാണ്. അപ്പോൾ മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് എന്ത് വരേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് വരേണ്ടത്. അതുകൊണ്ടാണ് ഐമ്യുക്ക് നേരെയാണ് ഫ്ലക്സ് ഫൈ എന്നുള്ളത് വരിക. ഇനി രണ്ടാമത്തെ കറണ്ടായിട്ട് വരുന്നത്, അതായത് ഐ സീറോയുടെ രണ്ടാമത്തെ സൈഡിൽ വരുന്ന കറണ്ട് എന്നുള്ളത് ഐ ഡബ്ല്യു ആണ്. ഐ ഡബ്ല്യു എന്നുള്ളത് എപ്പോഴും എന്താണ്? ഐ ഡബ്ല്യു എന്നുള്ളത് ഐ സീറോയ്ക്ക് കോസ് കമ്പോണൻ്റ് ആണ്. ഐ സീറോ കോസ് ഫൈ ആണ് വരിക. ഫൈ സീറോ ഈ ആംഗിളാണ് കേട്ടോ ഇവിടെ ഫൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വോൾട്ടേജും ഇതും തമ്മിലുള്ള ആംഗിൾ, അത് ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഐമ്യു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഐ സീറോ സൈൻ ഫൈ എന്ന് കൂടെ എഴുതാം. ആ ഫൈ സീറോ എന്നുള്ളത് ഇവർ തമ്മിലുള്ള ആംഗിളാണ്. ഈ വോൾട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ് വി. ഈ വി സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രൈമറിയിൽ ഉണ്ടാകുന്ന എൻ പി കാരണം ഇ പി എന്നുള്ളൊരു ഇ എം എഫ് ഉണ്ടാകുന്നുണ്ട്. അതാണ് താഴത്തേക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൈമറിയിലുള്ള വോൾട്ടേജും ഐ മ്യൂൺ തമ്മിൽ എന്താണ്? 90 ഡിഗ്രി ലാഗായിട്ടാണ് വരുന്നത്. ഇനി പ്രൈമറിയിലുള്ള വോൾട്ടേജും ഐ ഡബ്ല്യു തമ്മിൽ എങ്ങനെയാണ് വരുന്നത്? അവർ ഇൻ ഫേസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഐ ഡബ്ല്യുവും വോൾട്ടേജും ഇൻഫേസാണ്. ഇനി ഇവർ തമ്മിൽ ശരിക്കും അപ്ലൈ ചെയ്ത വോൾട്ടേജും അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ സീറോയും തമ്മിൽ ഫൈ സീറോ എന്നുള്ള ഒരു ആംഗിളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രാം വരുന്നത്. ഡയഗ്രാം ഒന്നും കൂടെ വേണമെങ്കിൽ വരച്ചു തരാം. ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഒരു ഫൈ ഫേസ് ഡിഫറൻസിലാണ് ഐ സീറോ വരുന്നത്. പക്ഷേ ഐ സീറോയ്ക്ക് സൈൻ കമ്പോണൻ്റ് ആയിട്ട് വരുന്ന പാർട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ
I zero की sine component ആയിട്ട് വരുന്ന part ആണ് I mu ആയിട്ടും ഇവിടെ I zero പിന്നെ cos component ആയിട്ട് വരുന്നതാണ് I w എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് I mu നെ നമ്മൾ വിളിക്കുന്നത് magnetizing component I w നെ വിളിക്കുന്നത് load component അല്ലെങ്കിൽ working component എന്നാണ് അപ്പോൾ I mu എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് I zero sin ഫൈവ് സീറോ ആണ് ഇവിടെയുള്ള ആംഗിൾ ആണ് ഫൈവ് സീറോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഐ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സീറോ കോസ് ഫൈവ് സീറോ എന്നുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലോഡ് ഇല്ലാത്ത അവസ്ഥയിൽ കൊടുക്കുന്ന സമയത്ത് വരുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് ഇപ്പോൾ ഇതിൽ ഈ താഴേക്ക് വരയ്ക്കുന്നത് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജുകളുടെ പ്രത്യേകത നോക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെതിരായിട്ടാണ് എപ്പോഴും എന്ത് വരിക പ്രൈമറി വോൾട്ടേജ് ഇ പി വരിക അതിൻ്റെ അതേ രീതിക്ക് തന്നെയാണ് സെക്കൻഡറി വോൾട്ടേജ് വരിക അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് 180 ഡിഗ്രി വ്യത്യാസത്തിലാണ് അല്ലെങ്കിൽ 180 ഫേസ് ഡിഗ്രി വ്യത്യാസത്തിലാണ് പ്രൈമറിയിലും സെക്കൻഡറിയിലും വോൾട്ടേജ് പുറത്തേക്ക് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിന് നമ്മൾ ഒരു ഫേസ് ഷിഫ്റ്റ് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരാൻ പറ്റുന്ന ഡിവൈസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ചില സമയത്ത് ഓക്കെ അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് വർക്കിംഗ് എന്നുള്ളത് പറയുന്നത് ഇനി അടുത്തത് ട്രാൻസ്ഫോമറിൻ്റെ ഓൺ ലോഡ് വർക്കിംഗ് ആണ് ഓൺ ലോഡ് വർക്കിങ്ങിൽ ഇതുപോലെ തന്നെയാണ് വരിക പ്രൈമറിയിലുള്ള കറണ്ട് ചെറുതായിരിക്കില്ല അത് കുറച്ച് അത്യാവശ്യം വലിയ കറണ്ട് തന്നെയായിരിക്കും ആ പ്രൈമറിയിലുള്ള കറണ്ടിനെ നമ്മൾ സാധാരണ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കും ഐ സീറോ എന്നുള്ളതിൽ കമ്പോണൻറ്റുകളായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യും അതിനുശേഷം പ്രൈമറിയിലുള്ള കറണ്ടിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ആ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരും വി ടു എന്നുള്ളതായിട്ട് അതായത് ഇ ടു എന്നുള്ളത് ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് അത് വി ടു എന്നുള്ളതായിട്ട് ഏതാണോ ലോഡ് കണക്ട് ചെയ്തത് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും അപ്പോൾ ലോഡ് കണക്ട് ചെയ്ത കാരണം അവിടെ എന്തുണ്ടാവും ഒരു കറണ്ടും ഉണ്ടാവും അതെങ്ങനെയാണ് വരിക എന്നുള്ളത് കൂടെ പറയാം അപ്പോൾ ട്രാൻസ്ഫോമർ ഓൺ ലോഡ് എന്ന് പറഞ്ഞാൽ നോ ലോഡ് കറണ്ടിൻ്റെ വാട്ട്ലെസ് കമ്പോണൻ്റ് എന്തായിരിക്കും കാരണം ഫ്ലക്സ് ഉണ്ടാകുന്നു വാട്ട്ലെസ് കമ്പോണൻ്റ് ആണ് ഐ മ്യു ഐ സീറോയുടെ ഐ സീറോനെ നമ്മൾ വിളിക്കുന്നത് നോ ലോഡ് കറണ്ട് എന്നാണ് അപ്പോൾ ഐ സീറോൻ്റെ വാട്ട്ലെസ് കമ്പോണൻ്റ് ആണ് ഐ മ്യു കാരണം ഒരു ഫ്ലക്സ് അവിടെ നിർമ്മിക്കപ്പെടും ഫ്ലക്സിൽ അപ്പോൾ എന്തുണ്ടാവും ഫ്ലക്സിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു ഈ മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡറിയിൽ ലിങ്ക് ചെയ്ത പോലെയായിരിക്കും അപ്പോൾ സെക്കൻഡറിയിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും ഈ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കൊണ്ട് അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിട്ട് അതെന്ത് ചെയ്യും ലോഡിലേക്ക് പോകും ലോഡിലേക്ക് പോകുന്ന സമയത്ത് ലോഡ് അതൊരു ക്ലോസ്ഡ് സൈക്കിൾ കാണിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എന്ത് പറയും അതുകൊണ്ട് തന്നെ ലോഡിലൂടെ ഒരു കറണ്ടും ഒഴുകാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതിൽ വരച്ചിരിക്കുന്നത് ഈ ഒരു ഫേസർ ഡയഗ്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനും അതേപോലെ തന്നെ ഫേസർ ഡയഗ്രത്തിൻ്റെ അതേ ഇതിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് വരുന്നത് ഐ സീറോ എന്നുള്ള ഐ സീറോ എന്നുള്ളൊരു ചെറിയ കറണ്ടാണ് വരുന്നത് ഈ ഐ സീറോൻ്റെ ഒരു കമ്പോണൻ്റാണ് ഐ മ്യു ഈ ഐ മ്യു കാരണമാണ് എന്തുണ്ടാവുന്നത് ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവുന്നു ഫൈ എന്നുള്ള ഫ്ലക്സ് ഉണ്ടാവുന്നു അപ്പോൾ ഫ്ലക്സ് കാരണം ആദ്യം നമ്മളിവിടെ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഐ സീറോ ഉണ്ടാവുന്നത് ഇനി ഐ സീറോൻ്റെ മറ്റേ കമ്പോണൻ്റ് ആയിട്ടാണ് എന്ത് വരിക ഐ ഡബ്ല്യു എന്നുള്ളത് വരിക പക്ഷേ ഇവിടെ നമ്മൾ പ്രൈമറിയിൽ ഈ കമ്പോണൻ്റ് കൂടുതൽ കുറച്ചുകൂടെ ഒരു വലിയ കമ്പോണൻ്റ് ഉണ്ടാവും കറണ്ടായിട്ട് വരും അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഐ പി എന്നുള്ള ഒരു കറണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഐ പി എന്നുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ലാർജസ്റ്റ് കമ്പോണൻ്റായിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ ഐ പി എന്നുള്ള കറണ്ടാണ് പ്രൈമറിയിലൂടെ ഒഴുകുന്ന കറണ്ട് അപ്പോൾ ഈ കറണ്ട് കാരണം എന്തുണ്ടാവും ഇവിടെ ഒരു വോൾട്ടേജ് ഇവിടെ പ്രൈമറിയിൽ ഉണ്ടാവുന്നുണ്ട് ഇനി ഈ പ്രൈമറിയിലുള്ള വോൾട്ടേജ് കാരണം സെക്കൻഡറിയിലും ഇതേപോലെ ഫ്ലക്സ്
ഉള്ളതിനാല് അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് ഈ ഇ എസ് എന്നുള്ളതായിട്ട് പറയുന്നത്. സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് കാരണം ലോഡിലൂടെ ആ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് അവിടെ ഉണ്ടാവുകയും ആ ക്ലോസ്ഡ് ലൂപ്പിൽ നിന്ന് എന്ത് കിട്ടുകയും ചെയ്യും, ഐ എസ് എന്നുള്ള കറണ്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അല്ലെ, അതായത് സെക്കൻഡറിയിലൂടെ കറണ്ട് ഐ എസ് ഒഴുകുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഓൺ ലോഡ് എന്നുള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഒ വി പി നൽകിയ വോൾട്ടേജും ഒ ഇ പി ഒ ഇ എസ് എന്നുള്ളത് ഇവ യഥാക്രമം പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജുകളുമായിരിക്കും. അതായത് ഈ ഫിഗറിൽ നോക്കിയാലാണ് ഒ വി പി എന്നുള്ളത് നമ്മൾ സപ്ലൈ ചെയ്ത വോൾട്ടേജും അതേപോലെ തന്നെ ഒ ഇ പി ഒ ഇ എസ് എന്നുള്ളത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജുകളുമായിരിക്കും. ഇതിൽ നിന്ന് സെക്കൻഡറിയിൽ വൈൻഡിങ്ങിൽ ഒരു ലോഡ് കണക്റ്റ് ചെയ്താൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കറണ്ട് എന്താണ്, ഫ്ലക്സ് പ്രൈമറി ഈ കറണ്ട് മൂലം കോറിലുണ്ടാകുന്ന ഫ്ലക്സ് പ്രൈമറി കറണ്ട് മൂലം ഉണ്ടാകുന്ന ഫ്ലക്സിനെ എതിർക്കും. അതായത് സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലത്തെ വോൾട്ടേജിനെ എതിരെ അല്ലെങ്കിൽ ഫ്ലക്സിനെ എതിർക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെടുക. അത് ഫാരഡേൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലെൻസസ് ലോ പ്രകാരം എപ്പോഴും ഒപ്പോസിംഗ് ആയിട്ടായിരിക്കും വരിക. ആ ഒരു പോയിൻ്റാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെന്താണ്, ഒ പി അല്ലെങ്കിൽ സോറി ഒ ഇ പി കുറയുന്നു, അതുപോലെ തന്നെ ഒ ഇ പി കുറയുമ്പോഴായിട്ട് പ്രൈമറി വൈൻഡിങ്ങിലുള്ള കറണ്ട് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഒ ഇ പി എന്നുള്ളത് കുറച്ചായിട്ടും ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളത്, പ്രൈമറി കറണ്ട് കൂടുതലായിട്ട് അതായത് ഐ ഒ എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ വി പിയും ഐ പിയും ഇൻഫേസ് അല്ല, അവർക്ക് തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇ എസും വി എസും ഇ എസും ഐ എസും തമ്മിൽ എന്തുണ്ട്, ഒരു ഫേസ് സെയിം ഫേസിലാണ്. പിന്നെ ഐ ഒയുടെ സൈൻ കമ്പോണൻ്റാണ് ഐ എസ് സോറി ഐ മ്യൂ, അതേപോലെ തന്നെ ഐ ഒയുടെ കോസ് കമ്പോണൻ്റാണ് ഐ ഡബ്ല്യു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഫേസിലാണോ അല്ലത് ഓപ്പോസിറ്റ് ഫേസിലാണോ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.